Hi friends, welcome to Malu's Tailoring. In this video, mix and match nighty. Now, it's a trending item. Now, I have made a change. അപ്പോൾ ഞാൻ എടുത്തു കണ്ട 210 രൂപ അപ്പോൾ ഇത് ഞാൻ കണ്ടപ്പോൾ അത് വാങ്ങിച്ചു ഇത് അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഇത് വളരെ ട്രെൻഡിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് മിക്സ് ആൻഡ് മാച്ച് നൈറ്റി അപ്പോൾ അതിനായിട്ട് നമുക്ക് രണ്ട് നൈറ്റി പീസ് വേണം 3 മീറ്ററിന്റെ പീസ് അപ്പോൾ നമുക്ക് രണ്ടാക്കി മടക്കി വെച്ച നൈറ്റി തുണി ഒരു പ്രിന്റ് ഉള്ളത് എടുത്തു രണ്ടാക്കി മടക്കി വെച്ചിക്കുക അത് കണ്ടോ ദേ മടക്കി വെച്ചതിനെ നമ്മൾ ഇങ്ങനെ രണ്ടാക്കി മടക്കി വെച്ച് നൈറ്റി പീസ് എടുത്തു ഒപ്പം വെച്ച ശേഷം വേണം നമ്മൾ ചെയ്യാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ചെയ്യുമ്പോൾ മറ്റേനും ആ ഒരു ഇത് വരില്ല കറക്റ്റ് ആയിട്ട് നമ്മൾ ഇങ്ങനെ മടക്കി വെച്ചിട്ട് ചെയ്തു ഇതേപോലെ തന്നെ ആ ഒരു അടി രണ്ടാമത്തെ മെറ്റീരിയലും നമ്മൾ ചെയ്യുക ഇത് കണ്ടോ നമ്മൾ ഇതേ ഫോളിൽ തന്നെ ഇങ്ങനെ നമ്മൾ വെച്ചിട്ട് നമ്മളെ മടക്കിയിട്ട് ഇതിൻ്റെ മേലെ വയ്ക്കാം മേലൊക്കെ മേലൊക്കെ കറക്റ്റ് ലെവലിൽ തന്നെ വയ്ക്കാം ഇപ്പോൾ അത് വളരെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നൈറ്റിയാണത് ഇനി നമുക്ക് ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന നൈറ്റി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നമുക്ക് ഷോൾഡർ ഞാൻ സഹിൽ കൊടുക്കുന്നത് 6 ഇഞ്ചാണ് സാധാരണ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്തായാലും 1/2 ഇഞ്ച് കൂട്ടിയെടുക്കണം ഷോൾഡർ 6 ഇഞ്ച് എടുക്കാം ഓക്കെ അപ്പോൾ അത് ഞാൻ ഈ വീഡിയോ അതിൻ്റെ ഫുൾ കാണാം എത്രയാണോ നമ്മൾ നൈറ്റിക്ക് സാധാരണ ഷോൾഡർ കൊടുക്കുക അതിൽ നിന്നും 1/2 ഇഞ്ച് കൂട്ടിയെടുക്കുക ഷോൾഡറും മാത്രം ആം ഹോളും നിങ്ങൾ സാധാരണ കൊടുക്കുന്ന ആം ഹോൾ എടുത്താൽ മതി നമ്മളിതിട്ട് സീം അലവൻസ് ആയിട്ട് എടുക്കുന്നതാണ് പിന്നീട് നമ്മളത് അങ്ങോട്ട് കട്ട് ചെയ്ത് കളയും എക്സ്ട്രാ വരുമ്പോൾ അപ്പോൾ സാധാരണ 6 ഇതിപ്പം 6 ഇഞ്ച് വരുന്നുണ്ട് സോ ഞാനൊരു 6.5 ഇഞ്ച് എടുക്കുന്നുണ്ട് ശ്രദ്ധിച്ചോളൂ അപ്പം ഞാനത് വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ 6.5 ഇഞ്ച് ഇനി ഞാൻ നേരെ മാർക്ക് ചെയ്യാൻ പോകുന്നത് ചെസ്റ്റിലേക്കാണ് നമ്മൾ ആം ഹോൾ പിന്നീട് മാർക്ക് ചെയ്യാം ഇപ്പം നമ്മളുടെ കൈക്കൂഴി എൻഡ് ചെയ്ത ഭാഗത്ത് നിന്നും നമ്മൾ സാധാരണ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് എടുക്കുക പക്ഷേ ഇവിടെ ഒരു കട്ടിങ് വരുന്നതുകൊണ്ട് 2 ഇഞ്ച് തയ്യൽ തുമ്പ് എടുക്കുക പിന്നെ ഇത് അലക്കാത്ത തുണിയാണ് അപ്പോൾ മിക്കവാറും ചുരുങ്ങും അപ്പം നമുക്ക് ഇവിടേക്ക് ഇങ്ങനെ വളഞ്ഞും അങ്ങനെ കട്ടിങ് എക്സ്ട്രാ വരുന്നുണ്ട് സോ 2 ഇഞ്ച് തയ്യൽ തുമ്പ് ചെസ്റ്റിന് കൊടുക്കുക കാരണം 1/2 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കണം അത്രയേ ഉള്ളൂ ചെസ്റ്റിനും വേസ്റ്റിനും ഹിപ്പിനും ഫുള്ളായിട്ട് കണ്ടല്ലോ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുക ചെയ്ത് നോക്കിക്കോളൂ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണ്ടേ കണ്ടോ ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് അളവ് നൈറ്റി വെച്ചിട്ട് കണ്ടല്ലോ അടിയെത്തുമ്പോൾ അടിവണ്ണം ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട് പിന്നെ ഞാനതിന് കുറച്ച് ലെങ്ത്ത് കൂട്ടിയെടുക്കുന്നുണ്ട് കാരണം ഇത് കുറച്ച് ലെങ്ത്ത് കൂടിയിട്ടാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ അതേ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു ലെങ്ത്ത് ഞാൻ എടുക്കുന്നുണ്ട് രണ്ട് പീസിനും ഒരേ ആം ഹോള് ഒരേ ഷോൾഡർ ബാക്ക് പീസും ഫ്രണ്ട് പീസിനും എല്ലാം നമ്മൾ കറക്റ്റാക്കി ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ എടുക്കുക അടിയിലും അടിവണ്ണം ഫുള്ളായിട്ട് എടുക്കുക നൈറ്റിക്ക് എപ്പോഴും നൈറ്റിക്ക് അടിവണ്ണം ഫുള്ളാക്കി തന്നെ എടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു പ്രയാസമായിരിക്കും ഇനി നമ്മൾ എന്ത് ചെയ്യാം നമ്മളുടെ ആ നൈറ്റി പീസ് അങ്ങോട്ട് മാറ്റുക അതിനുശേഷം നമ്മൾ 6.5 ഇഞ്ച് ഷോൾഡർ കൊടുത്തപ്പോൾ ഞാൻ സാധാരണ കൊടുക്കുന്ന 6 ഇഞ്ചാണ് ആം ഹോൾ അപ്പോൾ 6 ഇഞ്ച് കൊടുത്തു നമ്മൾ 1/2 ഇഞ്ച് സീം അലൻസ് അവിടെ കൊടുത്തേ ഉള്ളൂ 1/2 ഇഞ്ച് നൈറ്റിക്ക് ആം ഹോൾ ഇട്ടിട്ട് നമ്മൾ ചെയ്യാം പിന്നെ ഫ്രണ്ട് ആം ഹോളും ബാക്ക് ആം ഹോളും നൈറ്റിക്കില്ല അത് ചെയ്യണം നിർബന്ധമില്ല ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം നോ ഇഷ്യൂസ് ഓക്കെ നമ്മളതിന് ശേഷം നമ്മളത് ഇങ്ങനെ കട്ട് മാർക്ക് ചെയ്തു ഇനി നമ്മൾ ഇത് കണ്ടല്ലോ കട്ട് ചെയ്തെടുക്കുക എന്നുള്ള പരിപാടിയാണ് അടുത്തുള്ളത് ഒരേ ലെവലിൽ വെച്ചിട്ട് കട്ട് ചെയ്യാം ഫ്രണ്ട്സ് കണ്ടില്ലേ
ഇന്നെ മേടിച്ച് ചെയ്ത് നോക്കാം. രണ്ട് കളറിൽ ഇപ്പോൾ ഒരേ പ്രിൻ്റ് തന്നെ വേണം നിർബന്ധമില്ല കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെ കണ്ടപ്പെടുത്തുന്നേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് രണ്ട് ഒരു അതായത് ഒന്ന് പൂക്കളാണെങ്കിൽ ഒന്ന് വരകൾ നമുക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ കോൺട്രാസ്റ്റ് കളർ എടുക്കുക. റെഡ് ആണെങ്കിൽ ചുവപ്പ് എടുക്കുക, അല്ലെങ്കിൽ റെഡ് ആണെങ്കിൽ ഗ്രീൻ എടുക്കുക, അല്ലെങ്കിൽ ആ ഒരു കോൺട്രാസ്റ്റ് കളർ എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് നന്നായിട്ടുണ്ടാവുള്ളൂ. ഇപ്പോൾ പർപ്പിൾ കളറാണെങ്കിൽ ഗ്രീൻ കളർ എടുക്കുക, അതുമാതിരി തന്നെ ബ്ലൂ ആണെങ്കിൽ ഗ്രീൻ മാച്ച് ചെയ്യും, റെഡ് മാച്ച് ചെയ്യും. ആ ഒരു രീതിയിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് നിൽക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കളർ അത്ര ഒരു പെർഫെക്റ്റായിട്ട് നമ്മൾ ഇട്ട് നിൽക്കുമ്പോൾ അതൊരു ഇതുമാതിരി നിൽക്കില്ല. ഇത് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് പീസിൻ്റെ ഫ്രണ്ടും ബാക്കും വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തത്. അപ്പം നമുക്കിത് വെച്ചിട്ടാണ് നമ്മൾ സ്ലീവ് ചെയ്യുന്നത്. ഇതങ്ങോട്ട് മാറ്റി വെക്കുക കേട്ടോ, സ്ലീവ് അത് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ഈ നൈറ്റിയുടെ മേൽവശം അതായത് അറ്റാച്ച്ഡ് ആണ് ഫ്രണ്ടും ബാക്കും, അത് നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്യണം. രണ്ട് തുണിയുടെയും തുണിക്ക് ശരിക്കും വില കൂടിയിട്ടുണ്ടായിരുന്നു, 180 rupees ആയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഒരു ഇതിൻ്റെ മാർക്കറ്റിലല്ല പോയി എടുത്തത്, ഒരു സാധാരണ ഒരു ചെറിയൊരു ഷോപ്പിൽ ടൗണിനുള്ളിൽ തന്നെ എടുത്തത്. അതുകൊണ്ട് റേറ്റ് കൂടിയിട്ടുണ്ട്. പിന്നെ നമുക്കിപ്പം പെട്ടെന്നൊരു തുണി വേണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കൊറോണ സമയത്ത് പുറത്തിറങ്ങാൻ പറ്റാത്തൊക്കെ ഒരു അധികം ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ നമുക്ക് അധിക ദൂരം പോയി എടുത്തില്ല ഞാൻ. അതെ, ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതും കട്ട് ചെയ്ത ശേഷം രണ്ടിൻ്റെയും ബാക്ക് സൈഡ് ഒന്ന് മാറ്റി വയ്ക്കുക. അതായത് ഒരു രണ്ട് പ്രിൻറ്റിൻ്റെയും ഓരോരോ ഇതെടുത്തിട്ട് നിങ്ങൾ മാറ്റി വയ്ക്കുക. ഒരു പ്രിൻ്റ് മാത്രം എടുത്ത് വയ്ക്കുക, അതായത് രണ്ടിൻ്റെയും. അതെ, നമ്മളിതും സെപ്പറേറ്റ് ആക്കി ഫ്രണ്ടും ബാക്കും. അതിനുശേഷം രണ്ട് കളറിലുള്ള ഓരോരോ പ്രിൻ്റ് എടുത്തിട്ട് നമ്മൾ നടുമടക്കി വയ്ക്കുക. അതെ, ഇങ്ങനെ നടുമടക്കി നമ്മൾ വയ്ക്കുന്നു. നമ്മുടെ പേജ് ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസ് കാണാനായിട്ട്. നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ ഒരു അതായത് ഇത് ഫ്രണ്ട് വശമാണ് നമ്മളെത്തിക്കണം. ഓക്കെ, നിങ്ങൾ അപ്പോൾ അന്ന് ഫ്രണ്ടും ബാക്കും ഇങ്ങനെ ഇല്ല നൈറ്റിക്ക് നമുക്കത് അമ്പോളൊന്നും കട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു പീസ് ഇത് ഈ ഒരു പ്രിൻ്റ് വെച്ചു, അതേപോലെ തന്നെ മറ്റൊരു പീസ് ഈ ഒരു പ്രിൻ്റ് വെച്ചു നമ്മൾ. അതിനുശേഷം ഇനിയുള്ള ഇത് നിങ്ങൾ കറക്റ്റായിട്ട് കാണുക, കാരണം അതിൻ്റെ ഡിസൈൻ അനുസരിച്ചിട്ട്. അപ്പം നെക്ക് ഞാൻ കൊടുക്കുന്നത് സാധാരണ രീതിയിൽ 2.5 inch കൊടുക്കുമ്പോൾ 2.25 അല്ലെങ്കിൽ 3 inch വരും. ശ്രദ്ധിച്ചോളൂ, ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ദേ ഇവിടെ വെക്കുമ്പോൾ 2.5 inch ഞാൻ സാധാരണ നമ്മൾ കൊടുക്കുമ്പോൾ ഒരു 3 inch വരും, കണ്ടല്ലോ. ഇനി അതേപോലെ തന്നെ ഇതിപ്പോൾ ആ നെക്ക് കഴിഞ്ഞിട്ട് പിന്നീടുള്ളത് 4 inch അല്ലേ, ഷോൾഡർ സ്ലീവ് വരെ ഷോൾഡറിൽ. അപ്പോൾ അതിൻ്റെ പകുതി മാർക്ക് ചെയ്യുന്നു. കഴുത്ത് കഴിഞ്ഞിട്ട് അവിടം തൊട്ടിട്ട് ഷോൾഡർ വരെയുള്ള പോയിന്റിൽ നിന്നും പകുതി മാർക്ക് ചെയ്തു. അതിനുശേഷം കഴുത്ത് ഇറക്കം ഞാൻ ഒരു 3.5 inch കഴുത്തിറക്കം മാർക്ക് ചെയ്യുന്നുണ്ട്. 3.5 inch കഴുത്തിറക്കം മാർക്ക് ചെയ്യുമ്പോൾ 4 inch നമുക്കത് കിട്ടുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ അതിനൊരു ഷേപ്പ്, നെക്കിൻ്റെ ഷേപ്പ് കൊടുക്കുക. എങ്ങനെയാന്നുള്ളത് കണ്ടല്ലോ, 3.5 inch കൊടുത്തത്. നമ്മൾ അധികം നെക്ക് ഇറക്കണ്ട, ഇറക്കണവർക്ക് ഇറക്കാം, ഓരോരുത്തരെ ഓരോരോ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ചെയ്തപ്പോൾ 4 inch നമുക്ക് കിട്ടുന്നുണ്ട്. കണ്ടോ, ഇതേ. ഇനി നമുക്ക് ഇത് മിഡ് പോയിൻ്റ് എടുത്തല്ലോ, പകുതിയുള്ള പോയിൻ്റ് എടുത്തു അല്ലേ. ഇനി നമുക്ക് അതിനൊരു ഡിസൈൻ കൊടുക്കും. ഇത് നിങ്ങൾ അസ്യൂം ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ അതിനിപ്പോൾ മെഷർമെൻ്റ് ഒന്നുമില്ല. പക്ഷേ ഞാൻ കാണിച്ചു തരാം, ഈ ഒരു പോയിൻ്റിൽ നിന്നും 8 inch സ്ട്രെയിറ്റ് ലൈൻ എടുക്കുക, പിന്നെ ഉള്ളിലേക്ക് ഒരു കർവ് എടുത്തിട്ട് പുറത്തേക്ക് ഒരു കർവ് പോവാം. അപ്പോൾ 8 inch വരെ സ്ട്രെയിറ്റ് ലൈൻ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ എന്തിനാണ് ആം ഹോൾഡ് അവിടെ ഒരു സീം അലവൻസ് എടുത്ത്, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആ ഷോൾഡറിൻ്റെ അവിടെ ഈ ഒരു ഇതുള്ളത് കൊണ്ടാണ് ഷോൾഡറിൻ്റെ അവിടെ നമ്മൾ 1.5 inch സീം അലവൻസ് എടുത്തത്. ഇനി നമ്മൾ ഉള്ളിലേക്ക് കർവ് കട്ട് ഇങ്ങനെ കൊണ്ടുവരിക. അതിനുശേഷം വീണ്ടും ഇങ്ങനെ കുറച്ച് ചേർന്ന് വന്നിട്ട് കുറച്ചുകൂടി അങ്ങോട്ടേക്ക് കൊണ്ടുപോവാം. അങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ എക്സാക്ട്ലി നമുക്ക് അതിൻ്റെ അടിവണ്ണത്തിൻ്റെ മിഡിൽ പോയിന്റിൽ നിന്നും 1 inch കുറച്ചിട്ട് വേണം നമ്മൾക്കത് മാർക്ക് ചെയ്യാനായിട്ട്. അടിവണ്ണത്തിലേക്ക് പോകുമ്പോൾ 16 inch വരുന്നുണ്ട്. 16 inch. അപ്പം നമുക്ക് 8 inch ഇവിടെ നിന്ന് നമുക്ക് 9 inch എടുക്കും. കാരണം 1 inch അവിടെ നമുക്ക് ഒരു തയ്യൽ തുമ്പൊക്കെ പോകുന്നതുകൊണ്ട് നമ്മൾ 1 inch എക്സ്ട്രാ അവിടെ കൊടുത്തിട്ട് ബാക്കി മിഡ് പോയിൻ്റ് കറക്റ്റായിട്ട് തയ്യൽ തുമ്പ് വിട്ടിട്ടുള്ള ഭാഗത്തു നിന്ന് മിഡ് പോയിൻ്റ് നമ്മൾ കറക്റ്റ് എടുത്തു. ഓക്കെ, ദേ നമ്മളവിടെ 1 inch അല്ലേ തയ്യൽ തുമ്പ് ഇടുള്ളൂ. ആ തയ്യൽ തുമ്പ് വിട്ടിട്ട് കറക്റ്റ് പകുതിക്ക് നമ്മളിങ്ങനെ മാർക്ക് ചെയ്തുകൊണ്ടുവരാം. കണ്ടല്ലോ, ഇങ്ങനെ. ഇത് നമ്മളുടെ കൈ വെച്ച് റഫായിട്ട് നമ്മളിങ്ങനെ കൊടുത്താൽ മതി, ഫ്രീ ആയിട്ട്, അല്ലാതെ ഒരു മെഷർമെൻ്റ് ഒന്നുമില്ല. അതിനുശേഷം നമ്മളിതിങ്ങനെ കട്ട് ചെയ്യുന്നു.
ഇപ്പോൾ എല്ലാവരും മിക്സ് ആൻഡ് മാച്ച് നൈറ്റി ഒരു ട്രെൻഡാണ്. അപ്പോൾ നൈറ്റി ചെയ്യുന്നവർക്കൊക്കെ തയ്ക്കാൻ തരുന്നവർക്ക് ഒന്ന് ഇതുമാതിരി ട്രൈ ചെയ്ത് നോക്കുക, രണ്ട് കളറിൽ വെച്ച് ചെയ്ത് കൊടുത്ത് നോക്കാം. അപ്പോൾ ദേ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ദേ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്നും ദേ കണ്ടല്ലോ ഇങ്ങനെ രണ്ട് പീസ് ഇതിലുണ്ട്. എല്ലാത്തിനും നമ്മൾ ഫ്രണ്ട് ഫ്രണ്ടാണ് കേട്ടോ. ദേ ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണം, അതിനുശേഷം ഞാൻ ബാക്കിയുള്ളത് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ഫുൾ കാണാം. ഇതിൽ നമുക്ക് മറ്റേ പീസിൽ നെക്ക് മാർക്ക് ചെയ്യണം. നെക്ക് മാർക്ക് ചെയ്തിട്ടില്ലല്ലോ, അതായത് ഈ ഒരു ഭാഗത്ത് ബാക്ക് വശത്ത് നെക്ക് മാർക്ക് ചെയ്തിട്ടില്ല, അത് നമുക്ക് മാർക്ക് ചെയ്യാം പിന്നീട്. ഇതും കൂടി കറക്റ്റായിട്ട് മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ നെക്ക് വരഞ്ഞു എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ക്യാൻവാസ് വെച്ച് നെക്ക് വേണമെങ്കിൽ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ തുണി മറിച്ചിട്ടിട്ട് നെക്ക് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും നമുക്കത് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആ സ്ലീവിന് വേണ്ടി നമ്മൾ ആ ബാക്കി വെച്ചില്ലേ, ഇതിങ്ങനെ മടക്കുള്ള ഭാഗമാണ്. അതെ കണ്ടോ, ഇങ്ങനെ ഒരു തുണി നമ്മൾ ആ ഒരു ആം ഹോൾ കട്ട് ചെയ്തിട്ടുള്ള സൈഡിലൊരു തുണി ഉണ്ടാവും, അത് തന്നെ അതെ ഇങ്ങനെയുള്ള തുണി മൊത്തത്തിൽ അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. നമ്മളെങ്ങനെ നൈറ്റ് കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള പീസ് തുണിയാണ് സ്ലീവ് കട്ട് ചെയ്യാനാണ്. അപ്പോൾ സ്ലീവ് കട്ടിങ് ഞാൻ വളരെ സിമ്പിളായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ഒരുപാട് വീഡിയോ നമ്മൾ ഇട്ടതുകൊണ്ട് എക്സ്പ്ലനേഷനൊന്നുമില്ല. നമ്മുടെ നൈറ്റിയുടെ ഒറിജിനൽ നൈറ്റിയുടെ സ്ലീവ് എടുത്ത് ഇങ്ങനെ വയ്ക്കുന്നു, അതിൽ നിന്നും അര ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തു. വളരെ ഫാസ്റ്റിലാണ് കാണിക്കുന്നത്, നിങ്ങൾക്കറിയാം സ്ലീവ്. പിന്നെ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ വീഡിയോ ഒരു കംപ്ലീറ്റായി നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശത്തിലാണ് ഞാനത് ജസ്റ്റ് കാണിക്കുമെങ്കിലും ചെയ്യുന്നത്. അപ്പം നമുക്ക് അതത് ഏതാണോ ബാക്കിന് നമ്മൾ കൊടുക്കുന്ന കളർ അതായിരിക്കണം നമ്മുടെ സ്ലീവ്. കണ്ടല്ലോ ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് ദേ ഫ്രണ്ട് ആം ഹോളും ബാക്ക് ആം ഹോളും നൈറ്റിക്ക് കട്ട് ചെയ്യണം, നിർബന്ധമില്ല. അപ്പം നമ്മുടെ സ്ലീവ് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ദേ നമ്മളുടെ ബാക്ക് പീസ് രണ്ടെണ്ണം, ഇതാണ് നമ്മളുടെ ബാക്ക് പീസ് രണ്ടെണ്ണം, ഇതങ്ങടെ ബാക്ക് പീസ്. ഓക്കെ ഫ്രണ്ട് പീസ് മനസ്സിലായല്ലോ, ഇത് സ്ലീവ്. ഇനി ഇത് നമ്മളുടെ അവിടെ ഒരു ഡിസൈൻ വരുന്ന പീസ്. ഇതിന് രണ്ട് കളറുണ്ട് കേട്ടോ, ഇതിന് കണ്ടോ ഇങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ നമുക്ക് ഇതിൽ എങ്ങനെയാണെന്നുള്ളത് ഇപ്പം ഞാൻ ഫ്ലോറിലിട്ട് കാണിച്ചു തരാം. കണ്ടോ ഇത് നമുക്ക് അറ്റാച്ച് ചെയ്യേണ്ട എങ്ങനെയാ പറഞ്ഞുതരാം. അതായത് നമ്മൾ റെഡ് കളർ അതിനെ നടുക്ക് ഇത് ഈ ഒരു സംഭവം ഫിക്സ് ചെയ്ത് ഫ്രണ്ടിൻ്റെ, ഇത് ഫ്രണ്ട് സൈഡാണ്, ബാക്ക് സൈഡിൽ നമ്മളൊന്നും ചെയ്തിട്ടില്ല. അതേമാതിരി ബാക്ക് സൈഡിലുള്ള നമ്മൾ ഫ്രണ്ട് സൈഡിലുള്ള ഇപ്പുറത്തതിൻ്റെ എടുത്തിട്ട് നമ്മൾ മറ്റേ കളർ എടുത്ത് ഫിക്സ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ആ സൈഡിൽ കൂടെ ജോയിൻ ചെയ്യുക. കണ്ടോ അതെ ഇതിൽ കൂടെ ജോയിൻ ചെയ്തു, അതെ ഇതിൽ കൂടെ സ്റ്റിച്ച് ചെയ്തു, അതേപോലെ തന്നെ ഇതിൽ കൂടെ സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ പാർട്ട് ടു ഉടനടി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ പേജ് ലൈക്ക് ചെയ്യുക, വേഗം തന്നെ പാർട്ട് ടു അപ്ലോഡ് ചെയ്യാം. അപ്പോൾ താങ്ക് യു.